നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കോവിഡ് വൈറസുമായി ബന്ധപ്പെട്ട പുതിയ ചിട്ടവട്ടങ്ങൾ അല്പം മുമ്പ് ദൂരദർശനിലൂടെ പ്രഖ്യാപിച്ചതിൻ്റെ സാരാംശമാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. 14 April ചൊവ്വാഴ്ച വിഷുദിനത്തിനാണ് രാവിലെ ഇന്ത്യൻ സമയം 10 മണിക്ക് ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപനങ്ങൾ പൊതുവെ നടത്തിയത്. അതിലേറ്റവും പ്രധാനം ഇന്ത്യയുടെ നിലവിലുള്ള കോവിഡ് പ്രതിരോധ ലോക്ക്ഡൌൺ ഇന്ന് 14 April വരെയായിരുന്നത് 3 May വരെ നീട്ടിയിരിക്കുകയാണ്. ആ പ്രഖ്യാപനമാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞത്. 2 April 20 വരെ ഇനി 6 ദിവസം കൂടി അതികർശനമായി നിരീക്ഷിക്കും. യാതൊരുവിധ ലോക്ക്ഡൌൺ ഇളവുകളും വരുന്ന 6 ദിവസത്തേക്ക് ഉണ്ടാവുകയില്ല. 20 April ശേഷം ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ മാത്രം ചില സ്ഥലങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടായി വരാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അക്കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി, ഗവൺമെൻറ് ഒറ്റക്കെട്ടായി, ജനങ്ങൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേരിടണം. ഒരു പുതിയ ഹോട്ട്സ്പോട്ടും കൂടുതൽ രോഗവ്യാപനത്തിൻ്റെതായ അന്തരീക്ഷമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും ഒരു ജില്ലയും ഉണ്ടാകാൻ പാടില്ല എന്ന വാശി പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് 20 April വരെ ഒരു വിധത്തിലുള്ള ഇളവും രാജ്യത്ത് ഒരിടത്തും ആരും പ്രതീക്ഷിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ദിവസങ്ങളിൽ ജനങ്ങൾ ഓരോരുത്തരും നിന്നുകൊണ്ട് പോരാടിയതിൻ്റെ, സൈനികരെപ്പോലെ നിന്നുകൊണ്ട് പോരാടിയതിൻ്റെ ഫലമാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാവുന്ന വിധത്തിൽ വലിയ വലിയ രാജ്യങ്ങളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ കോവിഡ് പ്രതിരോധം ഇന്ത്യ നടത്തിയിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. ജീവനേക്കാൾ വലുതല്ല ഒരൊറ്റ സാമ്പത്തിക വ്യവസ്ഥയും എന്ന അർത്ഥത്തിലാണ് പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചത്. ഏതെങ്കിലും ഒരു ജീവൻ പൊലിഞ്ഞാൽ രാഷ്ട്രം അതിന് ഉത്തരവാദിത്തം എടുക്കണം, ഉത്തരം പറയണം എന്നുള്ളതുകൊണ്ടാണ് കർശനമായ ഉപാധികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും 3 May വരെ ലോക്ക്ഡൌൺ നീട്ടേണ്ട സാഹചര്യം അങ്ങനെയാണെന്നും പ്രധാനമന്ത്രി പറയുകയാണ്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 10,300 കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1211 കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലുമാണ് പ്രധാനമന്ത്രി കർശനമായി ഇന്നിപ്പോൾ പുതിയ നിബന്ധനകൾ പ്രഖ്യാപിച്ചത്. ആദ്യം തന്നെ പ്രസംഗത്തിൽ ഇതുവരെ സഹായിച്ച എല്ലാ ജനങ്ങളെയും നന്ദിപൂർവം ഓർമ്മിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരം ആരംഭിച്ചത്. നിങ്ങൾ രാജ്യത്തെ രക്ഷിക്കുന്നവരായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് സഹിക്കുകയാണ് എന്നതറിയാം. യാത്രയാണെങ്കിലും ആഹാരത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഒരു നല്ല നാളേക്ക് വേണ്ടി ആ കഷ്ടപ്പാടുകൾ കുറച്ച് ദിവസം കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് എന്ന അർത്ഥത്തിലാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. മാത്രമല്ല, ഡോക്ടർ BR അംബേദ്കറുടെ സാമൂഹിക ശക്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജയന്തി ദിനമായ 14 April ഇത് പറയുമ്പോൾ, ആ ജന്മദിനത്തിൻ്റെ ആശംസകളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ കർശനമായ ഒരു സാമൂഹിക വ്യവസ്ഥ സൃഷ്ടിക്കണം എന്ന സൂചന കൂടി അതിലുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഡോക്ടർ BR അംബേദ്കറുടെ പേര് എടുത്ത് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ ഇന്ത്യ ഇത്തരം കാര്യങ്ങളെ വളരെ സമഗ്രമായിട്ടാണ് നേരിടുന്നത്. പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്റ്റേബിളായി ഇന്ത്യക്ക് നിൽക്കാൻ പറ്റുന്നത്. ഒരു 7 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ഗൈഡ് ലൈൻസ് നാളെ പുറപ്പെടുവിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്: 1, രാജ്യത്തെ മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും ഈ സമയത്ത് മുന്നോട്ട് വരണം. ലോക്ക്ഡൌണിൻ്റെ നിയമങ്ങൾ കർശനമായിട്ട് ഓരോരുത്തരും പാലിക്കണം. പ്രതിരോധശേഷി ശരീരത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഇടപെടണം. ആഹാരം കഴിക്കുന്നതും മറ്റുമായിട്ടുള്ള ആരോഗ്യ സേതു എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കാനും ശീലിക്കാനുമുണ്ട്. പാവപ്പെട്ടവരെ നീതിപൂർവം പരിഗണിക്കണം. ഈ പറഞ്ഞ 7 കൽപ്പനകളിൽ വരുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്.
ഒരൊറ്റയാളെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലോക്ക്ഡൌൺ കൊണ്ടോ ഈ ഒരു ഇന്ത്യ നേരിടുന്ന കോവിഡ് സാഹചര്യം കൊണ്ടോ ഒരൊറ്റയാളെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത്. അതെല്ലാവരും സ്വീകരിക്കേണ്ടുന്ന, ഇന്ത്യയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങൾ നടത്തുന്ന, കമ്പനികൾ നടത്തുന്ന, കച്ചവടം നടത്തുന്ന ആളുകളോട് പ്രധാനമന്ത്രി പറയുകയാണ്, ഒരൊറ്റ ജീവനക്കാരനും ഇത് കാരണം തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം വരരുത്. അതുപോലെ സൈനികരെ പോലെ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് പോരാടുന്ന ആളുകളെ റെസ്പെക്റ്റ് ചെയ്യണം. അവരെ മാനിച്ചുകൊണ്ടുള്ള ജീവിതക്രമമായിരിക്കണം മുന്നോട്ടു പോവേണ്ടത്. ഡോക്ടർമാരും നഴ്സുമാരും പോലീസുകാരും സമാധാന പാലകരും സെക്യൂരിറ്റിക്കാരും അടക്കമുള്ള ആളുകളോട് നീതിപരമായി ബഹുമാനത്തോടുകൂടി പെരുമാറണം എന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. അങ്ങനെയുള്ള 7 കാര്യങ്ങൾ പാലിക്കണമെന്നും കൂടുതൽ ലോക്ക്ഡൗൺ മാർഗനിർദ്ദേശങ്ങൾ നാളെ തന്നെ പുറപ്പെടുവിക്കുമെന്നും പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തപ്പോൾ വ്യക്തമാക്കി. നിങ്ങളെല്ലാവരും തിയേറ്ററുകൾ ഉപേക്ഷിച്ചും മോളുകൾ ഉപേക്ഷിച്ചും ജിമ്മുകളിൽ പോകാതെയുമൊക്കെ സഹകരിക്കുകയാണെന്നും, ആരെങ്കിലും എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ കൃത്യമായും 14 ദിവസത്തെ ക്വാറന്റൈൻ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങളിലേക്ക് പോയതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. 21 ദിവസത്തെ ലോക്ക്ഡൗൺ നമ്മൾ പാലിക്കുകയും ശീലിക്കുകയും ചെയ്തവർ ഇനിയൊരു 19 ദിവസം കൂടി മെയ് 3 വരെ സമഗ്രമായ രൂപത്തിൽ ലോക്ക്ഡൌൺ നിയമങ്ങൾ പാലിക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യ ലക്ഷ്യം വച്ചിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാവുകയുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏറ്റവും പരമപ്രധാനമെന്ന് പറയാവുന്ന കാര്യം ആളുകളുടെ ജീവനാണ്, അതിനപ്പുറമുള്ള ഒരു സിദ്ധാന്തവുമില്ല എന്ന കാര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് 20-ാം തീയതി വരെയും പിന്നെ മെയ് 3 വരെയും അച്ചടക്കം പാലിച്ചേ പറ്റൂ എന്ന നിർദ്ദേശത്തോടെ പ്രധാനമന്ത്രി സംസാരം അവസാനിപ്പിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ മെയ് 3 വരെ ഇന്ത്യയുടെ ലോക്ക്ഡൗൺ നീട്ടിയിരിക്കുന്നുവെന്ന ഔപചാരികമായ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തി. 20 വരെ ഒരുവിധ വിട്ടുവീഴ്ചയും ഒരിടത്തുമില്ലെന്നും 20 ശേഷമുള്ള സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷം, വിലയിരുത്തിയ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും നോൺ ഹോട്ട്സ്പോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇളവുകൾ പ്രഖ്യാപിക്കുന്നെങ്കിൽ അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. 7 ഗൈഡ്ലൈൻസ് തൽക്കാലം പാലിക്കാൻ വേണ്ടി ഉപദേശമായി കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഗൈഡ്ലൈൻസുകളും മറ്റുള്ള നിർദ്ദേശങ്ങളുമെല്ലാം നാളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളാണ് ശക്തിയെന്നും ജനങ്ങളാണ് സഹിക്കുന്നതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. ഏതായാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം മെയ് 3 വരെ ലോക്ക്ഡൗൺ നീട്ടുന്ന പ്രഖ്യാപനത്തിൻ്റെ ഔപചാരികമായ വിളംബരമായി മാറിയിരിക്കുകയായിരുന്നു. ദുബായ് വാർത്തയുടെ ഏപ്രിൽ 14 ഈ വിഷുദിനത്തിലെ അദ്ദേഹം പ്രധാനമന്ത്രി അത് സൂചിപ്പിച്ചു. പലയിടത്തും വൈശാഖിയാണ്, പുതുവത്സരമാണ്, വിഷുവാണ്, അങ്ങനെയുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്നതുപോലും അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയണം എന്ന കാര്യം ഓർമ്മിപ്പിച്ചു. ഏപ്രിൽ 14 വിഷുദിനത്തിൽ ദുബായ് വാർത്തയുടെ ഈ സ്പെഷ്യൽ ലൈവ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.